കുറിച്ച് നമ്മൾ അറിയണം പക്ഷേ നമ്മുടെ രാജാക്കന്മാരെ കുറിച്ചും അറിയണം അവരും മികച്ചവരായിരുന്നു ഇതിഹാസ ഹിന്ദു രജപുത്ര രാജാവിന്റെ വീരകഥയായ സാമ്രാട് പൃഥ്വിരാജ് എന്ന സിനിമയിൽ തിളങ്ങിയ ബോളിവുഡ് താരം അക്ഷയ് കുമാറിന്റെ വാക്കുകളായിരുന്നു ഇത് ഇന്ത്യ ആക്രമിച്ച ഭരണാധികാരികളെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പക്ഷേ പൃഥ്വിരാജ് കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനില്ല അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണം മരണം വരെ ഡൽഹിയുടെ സിംഹാസനത്തെ വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും കാത്തുസൂക്ഷിച്ച രജപുത്രനായിരുന്നു പൃഥ്വിരാജ് ചൌഹാൻ ഇന്നത്തെ രാജസ്ഥാൻ ഹരിയാന ഡൽഹി എന്നിവയുടെ ഭൂരിഭാഗവും നിയന്ത്രിച്ച രാജാവ് ഇത് ഇന്ത്യയുടെ ചരിത്രം എഴുതിയവർ പറയാൻ മാറ്റിവച്ച കഥയാണ് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യ ആക്രമിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയ ഗോറിയുടെ സൈന്യം ഭാരതത്തിന്റെ രജപുത്രന്മാരോട് പരാജയപ്പെട്ടു എന്നാൽ ഭിക്ഷയായി ലഭിച്ച ജീവൻ കൊണ്ട് മുഹമ്മദ് ഓടി രക്ഷപ്പെട്ടു തീർന്നില്ല ശേഷം സൈന്യവുമായി തിരിച്ചെത്തി പതിനാറ് തവണ ഗോറി രാജ്യത്തെ ആക്രമിച്ചു എന്നാൽ വിജയം എപ്പോഴും രജപുത്ര വംശത്തിനൊപ്പമായിരുന്നു അപ്പോഴൊക്കെ ഭിക്ഷയായി കിട്ടിയ ജീവനും കൊണ്ട് മുഹമ്മദ് ഗോറി മരുഭൂമിയിൽ അഭയം തേടി എന്നാൽ ആദ്യമായി മുഹമ്മദ് ഗോറിക്ക് വിജയം അതും ചതിവിലൂടെ പതിനാറ് തവണയും പൃഥ്വിരാജ് ചൗഹാന്റെ വാളിനു മുൻപിൽ ജീവനു വേണ്ടി ഭിക്ഷയാജിച്ചു നിന്ന ഗോറിയെ വെറുതെ വിട്ട ചൗഹാനു മുന്നിൽ ശിരസ് ഉയർത്തി ലജ്ജയില്ലാതെ ഗോറി നിന്നു തടവിലാക്കപ്പെട്ട ചൗഹാനോട് തലയുയർത്തി നിൽക്കാൻ പറഞ്ഞ ഗോറിയെ വകവയ്ക്കാതെ നിന്ന പൃഥ്വിരാജിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ ഗോറിയുടെ കൽപ്പന ഏറ്റവും ദുഷ്കരമായ കാഴ്ച എന്നാൽ ഒരു ധീരനും മരിക്കുന്നില്ല അതെ കണ്ണു കാണാതെ ശബ്ദം കൊണ്ട് മാത്രം ലക്ഷ്യം ഭേദിക്കുന്ന ആയോധന വിദ്യ ചൗഹാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സുഹൃത്ത് ചന്ദബർ ഭായി ഗോറിക്ക് ഈ വിവരം കൈമാറുന്നു എന്നാൽ അതൊന്ന് പരീക്ഷിക്കണമെന്ന മോഹവുമായി ഗോറി വീണ്ടും പൃഥ്വിരാജിനെ തേടിയെത്തുന്നു യുദ്ധക്കളം സൃഷ്ടിക്കുന്നു കണ്ണിന് കാഴ്ചയില്ലാഞ്ഞിട്ട് പോലും മനസ്സുകൊണ്ട് ഗോറിയെ കീഴ്പ്പെടുത്തി ചരിത്രം തിരുത്തി കുറിച്ച് പൃഥ്വിരാജ് ചൗഹാൻ അങ്ങനെ തലയുയർത്തി തലയുയർത്തിരുന്നു ഗോറിയുടെ അന്ത്യം കുറിച്ചു ഇതാണ് പൃഥ്വിരാജ് ചൗഹാൻ രാജ്യത്തെ വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും എത്രയോ തവണ രക്ഷിച്ച മഹാവീരൻ രജപുത്ര വീരന്റെ ഓർമ്മകൾ ഇന്നും രാജ്യം അഭിമാനത്തോടെ ഓർക്കുന്നു ആദരിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം